എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു ചെറിയ കല്യാണം ഉറപ്പുണ്ട്, അതിന് പോവാണ്. അപ്പോൾ ഫുൾ റെഡിയായി, ഇനി വണ്ടി കയറി നമുക്ക് ഓഡിറ്റോറിയത്തിലോട്ട് ഇവിടെ പള്ളിയിലെത്താൻ കുറച്ച് ലേറ്റായി. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും എല്ലാം ഉറപ്പിന് നടക്കുന്ന സ്ഥലത്തോട്ട് ഓടിപ്പോയിട്ടുണ്ട്. ഞാനും പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ തന്നെ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്യാമറയുടെ അൺബോക്സിങ് ചെയ്തായിരുന്നു. അപ്പോൾ കുറേ പേരാണെങ്കിൽ അതിൻ്റെ വിലയും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും അതിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും കൂടെ ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറയുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ അങ്ങ് ചെയ്തേക്കാം. എൻ്റെ ഇപ്പോഴത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ക്യാമറയുടെ കൂടെ റോഡിൻ്റെ വീഡിയോ മൈക്രോ എന്ന് പറയുന്നൊരു ചെറിയ സെമി ഷോർട്ട് ഗൺ മൈക്ക് ഉണ്ട്, ഭയങ്കര ചെറുതാണ് അത്. പിന്നെ ഒരു ഗൊറില്ലാപ്പോഡ്, അത് ഗൊറില്ലാപ്പോഡ് ഞാൻ ഗൊറില്ലാപ്പോഡിൽ അധികം പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് ഒരു കുറഞ്ഞ ഒരു ഗൊറില്ലാപ്പോഡാണ് വാങ്ങിച്ചത്. അതും കൂടെ ആണ് ഞാൻ എൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ ഗൊറില്ലാപ്പോഡ് വാങ്ങിച്ചുകൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോൾ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാറിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ മണ്ടയിൽ ക്യാമറ മൗണ്ട് ചെയ്ത് വെച്ചാണ് ഞാനിപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്നത്. അല്ല, പാമ്പിൻ്റെ കൂട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ചുറ്റി വയ്ക്കാം. മരത്തിൻ്റെ മണ്ടയ്ക്കോ കമ്പിൻ്റെ മണ്ടയ്ക്കോ എവിടെ വേണമെങ്കിലും ഈ സാധനം വെച്ച് ചൂട്. അതാണ് വ്ളോഗർമാർക്ക് ട്രൈപോഡിനേക്കാളും ഈ ഒരു ഗൊറില്ലാപ്പോഡ് കൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്. എവിടെ വേണമെങ്കിലും ഏത് സ്ഥലത്ത് വേണമെങ്കിലും ചുരുട്ടി വയ്ക്കാം. പിന്നെ ഈ ക്യാമറയെക്കുറിച്ച് നല്ലതെന്ന് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ക്യാനൺ ഈ ക്യാമറയുടെ ഡിസൈനുമായിട്ട് വന്നേക്കുന്നത് തന്നെ വ്ളോഗർമാരെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം. കാരണം വ്ളോഗർമാർക്ക് ഗുണമുള്ള ഒത്തിരി ഒത്തിരി ഫീച്ചറുകൾ അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ക്യാമറ ലൈറ്റ് വെയ്റ്റ് ആണ്. നമ്മുടെ G7X-നെക്കാട്ടിലും ഒരു 100-120 ഗ്രാം ഭാരം കൂടുതലേ ഉള്ളൂ ഇതിന്. പക്ഷേ നമുക്ക് ആ ഒരു ഭാരം സഹിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള വീഡിയോ ഔട്ട്പുട്ട് നമുക്ക് ഇത് കിട്ടും എന്നുള്ളതാണ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ തന്നെ G7X-ൻ്റെ സെയിം പ്രൈസ് റേഞ്ച് ആയിരിക്കും വരുന്നത്. ചില സ്ഥലങ്ങളിൽ ഈ ക്യാമറയെക്കാളും വില കൂടുതലാണ് G7X. പിന്നെ നമുക്ക് ഇതിൽ ഗുണമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ മൈക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് ഒരു വ്ളോഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു 60% ഓഡിയോ, ഒരു 40% മാത്രം വീഡിയോ എന്നാണ്. ഇപ്പോൾ വീഡിയോ ഇപ്പോൾ വലിയ ക്ലാരിറ്റി ഇല്ലെങ്കിലും ഓഡിയോ നന്നായിട്ട് ക്രിസ്പായിട്ട് കിട്ടുകയാണെങ്കിൽ ആ ഫുൾ ആ ഒരു വീഡിയോ നമുക്ക് കാണാൻ തന്നെ ഒരു സുഖമായിരിക്കും. ആ വ്ളോഗാണ് എന്തായാലും കാണാൻ നമുക്ക് വലിയ കുഴപ്പം കാണത്തില്ല. അത്യാവശ്യം ബ്ലറി ആയിട്ടുള്ളൊരു വീഡിയോ ആണെങ്കിലും ഷേക്ക് ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ആ ഓഡിയോ കറക്റ്റാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പക്ഷേ അതുപോലല്ല, നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ ഓഡിയോ കംപ്ലീറ്റ് പോയി കിടക്കുകയാണെങ്കിൽ അത് കാണാൻ എത്ര നല്ല വീഡിയോ ഔട്ട്പുട്ട് ആണെങ്കിലും അത് കാണാനൊരു സുഖം കാണത്തില്ല. പിന്നെ ഇതിൽ വരുന്നൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 FPS വരെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. ഇതിൽ നമുക്ക് 24, 30, 60 എന്നീ FPSകളിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാം. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ മെയിനായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഓട്ടോ ഫോക്കസ് സിസ്റ്റം എന്ന് പറയുന്ന സൂപ്പർ സാധനമാണ്. അത് ഞാനിപ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം. ഇതിങ്ങനെ കണ്ടോ,
എന്നെ ഫോളോ ചെയ്ത് ഫോക്കസ് ചെയ്യും. ഞാനിപ്പോൾ കണ്ടോ വീണ്ടും അത് സെയിം ആ ഒരു ഞാൻ ഇപ്പം ഞാൻ എൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് തന്നെ അവർ ആ ഫോക്കസ് കൂട്ടിയും കുറച്ച് അത് കൂട്ടിയും കുറച്ച് കൊണ്ടുവരും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത് സീമോ സെൻസറാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസിങ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഗംഭീര സാധനം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു ഓട്ടോ ഫോക്കസ് ലഭിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ. വേറെ നമ്മൾ പല ക്യാമറ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ മൂവ്മെൻ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഫുള്ള് അത് ബ്ലറായി അത് പിന്നെ ഫോക്കസ് ഹണ്ട് ചെയ്തിട്ട് പിന്നെ അത് നമ്മുടെ നിൽക്കുന്ന പൊസിഷനിൽ ഫോക്കസ് ആവും. അത് വളരെയധികം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ നമുക്ക് അരോചകമായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. എനിക്ക് പേഴ്സണലി ഞാൻ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നുന്നൊരു കാര്യമാണ്. ആ ഒരു പ്രശ്നമില്ല, നല്ല ഗംഭീര ഓട്ടോ ഫോക്കസ് സിസ്റ്റമാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫോട്ടോഗ്രാഫിക്ക് അത്ര നല്ലൊരു ക്യാമറയെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇതിനാകെ 9 ഫോക്കസ് പോയിൻസേ ഉള്ളൂ. ഞാൻ നിങ്ങൾ വ്യൂ ഫൈൻഡറിൽ കാണുന്ന 9 ഡോട്ട് ഇടുക, അതാണ് ഫോക്കസ് പോയിന്റുകൾ, അത് 9 തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഫോട്ടോ ഫാസ്റ്റ് മൂവിങ് സാധനങ്ങളെയൊക്കെ ഫോട്ടോ എടുക്കുന്ന ഈ മോട്ടോർ വെഹിക്കിൾ ഫോട്ടോഗ്രാഫി പിന്നെ ഈ സ്പോർട്സ് ഫോട്ടോഗ്രാഫി അതൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ്മെൻറ്റ് നടക്കുന്ന സംഭവങ്ങളാണ്. അതിനൊക്കെ ഈ ക്യാമറ അത്ര നല്ലതാണ് ഞാൻ പറയുന്നത്. കാരണം ഫോട്ടോഗ്രാഫിക്ക് നോക്കുമ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര ഒരു നല്ല ക്യാമറയല്ല. കാരണം ഇതിലും കുറഞ്ഞ മോഡലുകൾക്ക് ഇതിനേക്കാളും കൂടുതൽ ഫോക്കസ് പോയിന്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാനിതൊരു ഫോട്ടോഗ്രാഫിക്ക് പറ്റുന്ന ഒരു ക്യാമറയാണെന്ന് പറയത്തില്ല. ഇത് പ്യുവർലി വീഡിയോഗ്രാഫിക്കാണ് ഈ ക്യാമറ ഏറ്റവും നല്ലത്. ഇപ്പം പിന്നെ ഈ ക്യാമറയെക്കുറിച്ച് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാഡ്ജസൺ മലയാളത്തിൽ അമലിൻ്റെ ക്യാമറയും ഇത് 200D തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് പുള്ളി 200D പിന്നെ ഒരു 50mm എങ്ങാണ്ട് പ്രൈം ലെൻസ് വെച്ചാണ് പുള്ളിയുടെ വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങളുടെ പുള്ളിയുടെ വീഡിയോ കാണുന്നതാണെങ്കിൽ മനസ്സിലാവും നല്ല ക്വാളിറ്റിയിലാണ് വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ എൻ്റെ ഫുള്ളി ആർട്ടിക്കുലേറ്റഡ് സ്ക്രീനാണ്. അത് നല്ലതാണ്, പണ്ണലാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഇതിൻ്റെ മൈക്കിൻ്റെ ജാക്ക് വരുന്നത്. ഇൻപുട്ട് കൊടുക്കുന്ന ജാക്ക് വരുന്നത് അതിലാണ്, ഈ ക്യാമറയിലോട്ട് കൊടുക്കുന്ന ഇൻപുട്ട് വരുന്നത്. അത് കാരണം നമുക്കിത് പല സമയങ്ങളിലും ഫുള്ള് 180 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ ജാക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഫുള്ള് അത് സ്ക്രീൻ തുറന്ന് വെച്ച് എന്നിട്ട് അങ്ങ് അടച്ചു വയ്ക്കും സ്ക്രീൻ കാണുന്ന രീതിയിൽ. അത് സ്ക്രീൻ സ്ക്രാച്ചുകൾ വീഴാൻ ചാൻസ് ഉണ്ട്, എന്നാലും ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ അങ്ങനെ വെച്ച് വയ്ക്കുന്നത്. അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജാക്ക് വരേണ്ട ആവശ്യമില്ല. അതാണ്, അതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വേറെ ഇതിൽ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഞാൻ ഒരു 2-3 മാസം റിസർച്ച് നടത്തി അവസാനം ഞാൻ തിരഞ്ഞെടുത്തൊരു മോഡലാണ് എൻ്റെ ഒരു ബഡ്ജറ്റ് ഇത് വെച്ചിട്ട്. ഞാൻ നിങ്ങളോട് പറയുവാണെന്നുള്ളൊരു 50,000 rupees അണ്ടറി വരുന്ന വളരെ നല്ലൊരു ക്യാമറയാണിത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊരു ഇച്ചിലൂടെ കയറ്റി ഒരു 50,000 ഒക്കെ മുടക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ കോംബോ സെറ്റ് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെലിഫോട്ടോ ലെൻസ് ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു 55-250mm ലെൻസാണെന്ന് തോന്നുന്നു. അതും കൂടെ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് പിന്നെ അത്രയും ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല വീഡിയോ ചെയ്യാൻ. നമുക്ക് എന്നെ പോ അത്ര ഇതൊന്നും വെച്ച് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ ഒരു ബഡ്ജറ്റും ഇല്ലായിരുന്നു. ഞാനത് പർച്ചേസ് ചെയ്യാൻ പോയിരുന്നെങ്കിൽ എനിക്ക് ഈ മൈക്കോ ഈ ഗൊല്ലപ്പോടൊന്നും വാങ്ങാൻ 10 രൂപ എൻ്റെ കാണത്തില്ലായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഈ കിറ്റ് ലെൻസിൽ അങ്ങ് ഒതുക്കിയത്. പിന്നെ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി ക്യാമറ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ കണ്ണും പൂട്ടി ഇത് വാങ്ങിച്ചോ, ബെസ്റ്റ് ക്യാമറയാണ്. ഇതിന് പകരം വേറൊരു നല്ല ഒരു 38-40 റേഞ്ച് നിങ്ങൾക്ക് വേറെ കിട്ടത്തില്ല. ഇതിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ 38 ഉള്ളൂ. ഞാൻ 40 ആദ്യം വാങ്ങിച്ചത്, ഇപ്പം 38 ഉള്ളൂ. ഓഫർ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ആ റേഞ്ച് വരും. അതിൻ്റെ MRP വരുന്ന ഒരു 43-44 MRP വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു 38 കിട്ടും. ഒത്തിരി ലേറ്റായി, ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇപ്പോൾ സമയം പോയി അറിഞ്ഞില്ല. അവിടെ ആഹാരം കൊടുക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങി കാണും. അപ്പോൾ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്ത് സമയം കളയുന്നില്ല, പോയി വല്ലതും കഴിച്ചിട്ട് വരാം. ശരിക്കും ലേറ്റായി പോയി, ലാസ്റ്റ് പന്തിയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങി പോകുന്നു കാറിലോട്ട്. അപ്പച്ചനും അമ്മച്ചും ഒക്കെ ഇപ്പോഴും പഴയ ബന്ധുക്കാരുടെയൊക്കെ കൂടെ ഇന്ന് കത്തിയടിച്ചോണ്ടിരിക്കുകയാണ്. അവരെയൊന്നും ഇപ്പോഴും കാണുന്നുണ്ടല്ലോ. എനിക്ക് പിന്നെ ഇവരൊന്നും അറിയാത്തതുകൊണ്ട് ഞാനിങ്ങി പോകുന്നു വണ്ടിയിലോട്ട്. ആഹാരമൊക്കെ നല്ലതായിരുന്നു, ഇച്ചിരി ലേറ്റ് ആയിരുന്നെങ്കിലും ഫുഡെല്ലാം എല്ലാ കൂട്ടാരും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ആകെ ഒരു പ്രശ്നം വന്ന് ഇരുന്ന ആൾക്കാർ, ഞാൻ കൂടെ ഇരുന്ന ആൾക്കാർ എൻ്റെ ദൈവമേ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അതിൽ ഒരാളുണ്ട്, അയാളുടെ ഫോട്ടോ ഞാൻ എന്തായാലും തമ്പിലേനാക്കി ഇട്ടേക്കാം. ഞാൻ അവിടെ വീഡിയോ ഒന്നും എടുത്തില്ല, അവിടെ എടുക്കാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു. എൻ്റെ ദൈവമേ ഇങ്ങനെ വായി നാക്ക് കിടക്കത്തില്ല. 24 മണിക്കൂറും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക, ഒരു സെക്കൻഡ് പോലും വായി നാക്കി കിടക്കത്തില്ല. ഞാൻ അടുത്ത് ഞാൻ രണ്ട് ചേട്ടന്മാരുടെ കാര്യം പറഞ്ഞു എൻ്റെ അടുത്തിരുന്നേ.
എനിക്ക് തോന്നുന്നു ഇവരുടെ രണ്ടുപേരെ മക്കള് ഇപ്പൊ പ്ലസ് വണ് കഴിഞ്ഞ് പ്ലസ് ടുവിലോട്ട് വരുവാണെന്ന് തോന്നുന്നു. രണ്ടുപേരെ മക്കൾ ഒരു സ്കൂളിലാണെന്ന് തോന്നുന്നു പഠിക്കുന്നത്. ഈ പുള്ളി എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ ഒരാള് അയാളുടെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കാഞ്ഞ. പുള്ളി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, പുള്ളിയുടെ മോളിലെ രണ്ടുപേർക്കും പെമ്മക്കളാ, മോളിലെ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണേ. ഇത് എല്ലാം പഠിത്തക്കാരും ഈ രണ്ടുപേരും ഒരു എനിക്ക് തോന്നുന്നു ഒരുമിച്ച് രണ്ടുപേരെ മക്കളും ഒരു സ്കൂളിലായിട്ടെന്ന് തോന്നുന്നു. പഠിത്തക്കാർ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ അവർ എന്തോ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുക, എങ്ങനെയുണ്ട് കൊച്ചൊക്കെ, എങ്ങനെയുണ്ട് പഠിക്കാൻ. അപ്പോൾ ഈ മറ്റേ ആൾ പറയുക, ആ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ആ എന്നിട്ട് പുള്ളി ഒരു രണ്ട് സെക്കൻഡും ഉണ്ടായിരുന്നിട്ട് എന്നാലും അത്ര അങ്ങോട്ട് പോരായില്ലയോ. ഇങ്ങനെ പുള്ളിയുടെ മോളുടെ കാര്യം പുള്ളി അത് പറഞ്ഞു, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കയറി അതിൻ്റെ ഇടയിൽ കയറി വലിയ കമൻ്റ് അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്ക് ഈ മറ്റേ ഒരു മറ്റേ ഈ അവിടെ ഇരിക്കുന്ന പുള്ളിയുടെ മോൾക്ക് എന്തോ ഏതൊരു സബ്ജക്റ്റ് തോറ്റോ എന്തൊക്കെയോ ഇതായിട്ട് ഈ എസ്സേ എങ്ങാണ്ട് എഴുതോ തോന്നുന്നു. അത് ഈ മനുഷ്യൻ അറിഞ്ഞു, അങ്ങനെ എങ്ങാണ്ട് ചോദിച്ചതായി. എനിക്കിവരുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. എന്നിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു. അപ്പോൾ പിന്നെ ആലോചിച്ച് നോക്കി, എന്തൊക്കെയായിരുന്നു അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അതുകൊണ്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും നിന്ന് മെനക്കെട്ടില്ല. ഇല്ലാതെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ ഒത്തിരി ലേറ്റ് ആയിപ്പോയി ഞാൻ അവിടെ ചെന്നപ്പോൾ. അത് കാരണം കാറ്ററിംഗുകാരൊക്കെ ആരും കഴിക്കുന്നുണ്ട്. ഏതോ ഒരു അമ്മച്ചി വന്നാൽ എനിക്ക് ആഹാരം പറഞ്ഞു തന്നെ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി. ഇതൊക്കെ അവിടെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാണ്ടിരിക്കേണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങ് വിചാരിച്ച് ഒന്നും വേണ ഇവർ പറയുന്നതങ്ങ് കേട്ടോണ്ടിരിക്കാന്ന് വിചാരിച്ചു. എന്തുമായിരുന്നു അവിടെ നടന്നത്? എൻ്റെ ഇമ്മേ ആഹാരം കഴിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നിർത്തുന്നിടം വരെ വാ അങ്ങനെ അകത്ത് കയറുന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാം. മഴയൊന്നും ഇതുവരെ പെയ്തിട്ടില്ല. പെയ്യാനുള്ള എല്ലാ സാധനവും കാണുന്നുണ്ട്. ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. മഴയായത് കാരണം എങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫുൾ ടൈം മഴയോട് മഴയാണ് ഇവിടെ. ഇനി നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.